ആലപ്പുഴയ്ക്ക് ശ്രീറാം വെങ്കിട്ടരാമനെ വേണ്ട കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കയറി ആലപ്പുഴക്കാർ പ്രതിഷേധിക്കുന്നു ഇതോടെ കളക്ടറുടെ ഫേസ്ബുക്ക് കമന്റ് ബോക്സ് പൂട്ടി വെങ്കിട്ടരാമനെ ആലപ്പുഴ കളക്ടറായി നിയമിച്ച സർക്കാർ തീരുമാനത്തിനെതിരെ സൈബർ ഇടത്തിലും വലിയ പ്രതിഷേധം സംഭവത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ശ്രീറാം വെങ്കിട്ടരാമന്റെ ഭാര്യ കൂടിയായ രേണുരാജാണ് നിലവിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ രേണുവിനെ എറണാകുളം ജില്ലാ കളക്ടറാക്കി മാറ്റി നിയമിച്ചിട്ടാണ് ശ്രീറാമനെ ആലപ്പുഴയിലേക്ക് എത്തിക്കുന്നത് ശ്രീറാം വെങ്കിട്ടരാമനെ കളക്ടറായി നിയമിച്ച ഉത്തരവ് വന്നതോടെയാണ് ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിരവധി കമന്റുകൾ വന്നത് ഇതോടെ കമന്റ് ബോക്സ് പൂട്ടുകയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമനെ കളക്ടറായി നിയമിക്കുന്നതിനെതിരെ പ്രതിപക്ഷത്തു നിന്ന് ശക്തമായ എതിർപ്പാണ് ഉയരുന്നത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കെ ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ തുടങ്ങിയവർ ഇതിനെതിരെ രംഗത്ത് വന്നു ആലപ്പുഴ ജില്ലാ കളക്ടറായി ശ്രീറാം വെങ്കിട്ടരാമനെ നിയമിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പൂർണ്ണമായും കുറ്റവിമുക്തനാകാത്ത നിലവിൽ കൊലപാതക കേസിൽ പ്രതിയായ വ്യക്തിയെ ആലപ്പുഴക്കാരുടെ തലയ്ക്കിടുന്ന അവസ്ഥയാണിത് കളക്ടർമാരെ നിയമിക്കുന്നത് സർക്കാരാണ് മാധ്യമപ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടയാളെ കളക്ടറായി നിയമിച്ചത് ശരിയല്ലെന്നും സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനത്തിൽ കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ആലപ്പുഴ ഡി സി സിയുടെ നേതൃത്വത്തിൽ രാവിലെ പത്തിന് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചിരുന്നു ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനം ദൌർഭാഗ്യകരമാണെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി കുറ്റാരോപിതനായ ഒരു വ്യക്തിക്ക് ജില്ലയിൽ പൂർണ്ണ അധികാരം നൽകുന്നതിന്റെ കാരണം മനസ്സിലാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മൂന്നിന് ശ്രീറാം വെങ്കിട്ടരാമന് ഓടിച്ച വാഹനം ഇടിച്ചാണ് സിറാജ് പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന കെ എം ബഷീർ മരിച്ചത് ശ്രീറാം വെങ്കിട്ടരാമനും സുഹൃത്ത് വഫ ഫിറോസ് എന്നിവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ബഷീറിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു കോടതി നടപടികൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലായിരുന്നു ആരോഗ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി ശ്രീറാമിനെ നിയമിച്ചത് കെ എം ബഷീറിന് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി നിരവധി പ്രമുഖർ രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ നീതിപൂർവമായ നടപടി ഉണ്ടാകുമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് വിമർശനം നിലനിൽക്കുന്നുമുണ്ട് സമനില തെറ്റിയ സർക്കാരിന്റെ സമനില തെറ്റിയ തീരുമാനമാണ് ശ്രീറാമിന്റെ നിയമനമെന്ന് വേണുഗോപാൽ പറഞ്ഞു കെ എം ബഷീറിന്റെ മരണത്തിനിടയാക്കിയ ആളാണ് ശ്രീറാം വെങ്കിട്ടരാമനെന്ന് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ എ എ ഷുക്കൂർ പറഞ്ഞു കൊലപാതകം പോലെയുള്ള ദാരുണമായ സംഭവമായിരുന്നു ഇത് കളങ്കിതനായ വെങ്കിട്ടരാമന്റെ നിയമനം റദ്ദാക്കണം ആലപ്പുഴ ജില്ലാ കളക്ടറായി വെങ്കിട്ടരാമനെ നിയമിച്ചതിന് പിന്നിൽ മറ്റു ജില്ലാ താൽപര്യങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാർ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ നിയമനം തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനത്തിൽ വിമർശനവുമായി എൽ ഡി എഫ് ഘടകകക്ഷിയായ എൽ ജെ ഡിയുടെ ജനറൽ സെക്രട്ടറി സലീം മടവൂരും രംഗത്തെത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ട കെ എം ബഷീറിന്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കാൻ പോലും തയ്യാറാകാത്ത ശ്രീറാം വെങ്കട്ടരാമനെ ജില്ലാ കളക്ടറാക്കിയെന്ന വാർത്ത വേദനിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏതായാലും സർക്കാർ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് മാത്രമല്ല ശ്രീറാം വെങ്കിട്ടരാമന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ആലപ്പുഴക്കാർ കമന്റുകൾ അയക്കുകയാണ് ഇത്തരത്തിലൊരു കളക്ടറെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന കമന്റുകളാണ് നിറയുന്നത് ഇതോടെയാണ് കമന്റ് ബോക്സ് പൂട്ടിയത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്